Assalamu alaikum wa rahmatullahi wa barakatuhu. Alhamdulillah, alhamdulillahi rabbil alameen. Allahumma salli ala Sayyidina Muhammadin wa ala ala Sayyidina Muhammad. Alhamdulillah, today we are going to start our class. First of all of you say the dua. Bismillahir Rahmanir Rahim. Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fatahu. Rabbi zidni ilma, Rabbi zidni ilma, Rabbi zidni ilma. Alhamdulillah, last class we studied Suratul Fatiha. Today we are going to learn the balance of that Fatiha. Okay, are you ready? Makkala, nammal kazhinja class il endha makkala padichathu Suratul Fatiha aanu alle. Namukku innu inshallah namukku adinte baaki padikkam. എല്ലാവർക്കും പഠിക്കാൻ ഇഷ്ടമല്ലേ? ഖുർആൻ പഠിക്കാൻ എല്ലാ മക്കൾക്കും ഇഷ്ടമാണോ? നോക്കട്ടെ, മിസ് ഒന്ന് കൈബുക്കി. ആർക്കൊക്കെ ഇഷ്ടമുള്ളത്? ഇഷ്ടമുള്ളവർക്ക് ഒന്ന് കൈബുക്കി. ആ അൽഹംദുലില്ലാ, എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സൂറത്തുൽ ഫാത്തിഹയുടെ ഓരോ ആയത്തുകളും മക്കൾക്ക് നന്നായിട്ട് ഓതാൻ അറിയാമോ? അറിയാവോ? എങ്കിൽ മിസ്സിൻ്റെ കൂടെ ഒന്ന് ഓതാവോ? റെഡിയാണല്ലോ, മിസ്സിൻ്റെ കൂടെ ഓതണേ. സൂറത്തുൽ ഫാത്തിഹ ഖുർആനിലെ ആദ്യത്തെ സൂറത്താണ് അല്ലേ? ആദ്യത്തെ സൂറത്താണ്. അപ്പോൾ മക്കൾ ഫാത്തിഹ ഓതിക്കേ മിസ്സിൻ്റെ കൂടെ. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الرحمن الرحيم مالك يوم الدين مالك يوم الدين വരെ പഠിച്ചല്ലേ? മാലിക് യൗമി ദീൻ വരെയല്ല, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ? ഒന്നും കൂടി നമുക്ക് അവിടം വരെ ഒന്നും കൂടി ഒന്ന് ഓതാം. മിസ്സിൻ്റെ കൂടെ ഓതണം മക്കള്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين. الحمد لله. Today we are going to start the balance. Okay, all of you listen here. ഓരോ അക്ഷരങ്ങളും മക്കൾക്ക് അലിഫ് മുതൽ യാവരെ അക്ഷരങ്ങൾ അറിയാമല്ലോ. അപ്പോൾ മക്കൾ ഖുർആൻ നോക്കിയിട്ട് ഇപ്പം മിസ് ഓതുന്നത് ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ബോർഡിനകത്ത് സൂറത്തുൽ ഫാത്തിഹ ഉണ്ടല്ലേ, നമുക്ക് ബോർഡിനകത്ത് സൂറത്തുൽ ഫാത്തിഹയുടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കി നമുക്ക് ബോർഡിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് ഓരോ അക്ഷരങ്ങളും ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. നോക്ക്, ആദ്യത്തെ അക്ഷരം, ആദ്യത്തെ അക്ഷരം നോക്കി. നമ്മൾ ആദ്യം കിടക്കുന്നത് ഹംസയാണ് അല്ലേ, അലിഫാണ്. അലിഫും ഹംസയും ഒന്നാണ് കേട്ടോ. അലിഫിനെ നമ്മൾ ഹംസയെന്നും പറയും. ആദ്യം കിടക്കുന്നത് എന്താ? ഹംസ, അലിഫ്. അപ്പോൾ അലിഫിന് നമ്മൾ ഹർക്കത്തുണ്ടോ? ഇല്ല. എന്താ നമ്മൾ ചേർത്ത് ഓതുവാണെങ്കിൽ, നോക്ക്, ചേർത്ത് ഓതുവാണെങ്കിൽ ഈ അലിഫിനെ നമ്മൾ അവിടെ സൈലൻ്റ് ചെയ്തിട്ട് ഹായോടുകൂടി ചേർത്ത് ഓതണം. അപ്പം നമ്മളിപ്പം ചേർത്തല്ല, ഓരോ ആയത്തുകൾ ഓതുന്നതുകൊണ്ട് അവിടെ അലിഫിന് കസറിട്ട് ഓതണം കേട്ടോ. അലിഫിന് ഏത് ഹർക്കത്തിടും? കസറിട്ട് ഓതണം. അഹ്ദിന പറയോ? ഇല്ല. ഇഹ്ദിന. രണ്ടാമത് കിടക്കുന്ന അക്ഷരം നോക്കി, ഏതാ അക്ഷരം രണ്ടാമത് കിടക്കുന്ന? രണ്ടാമത്തെ അക്ഷരമാണ് ഹ. ഏതാ അക്ഷരം? ഹ. നെഞ്ചിൻ്റെ മുകളിൽ നിന്നും തൊണ്ടയുടെ താഴെ നിന്നും വരുന്ന ഹ അല്ലേ. നല്ല ദേഷ്യത്തിൽ, നല്ല ഗൗരവത്തിൽ നമ്മൾ എങ്ങനെ പറയണം? ഹ. നല്ല കട്ടിയായിട്ട് പറയണം. അപ്പം ഹ എങ്ങനെ പറയുന്ന? ഹ. അപ്പം എങ്ങനെ പറയും? സൗണ്ട് നോക്കി, ആദ്യത്തെ അക്ഷരം ഈ, രണ്ടാമത്തേത് ഹ. ആ രണ്ടക്ഷരങ്ങൾ മക്കളൊന്ന് പറഞ്ഞേ. എങ്ങനെ പറഞ്ഞേ? ഇഹ്. ആ എങ്ങനെ വന്നു? ആ മുഴങ്ങി വന്നല്ലേ. ദേഷ്യത്തിൽ നമ്മളൊരു ഗുഹയുടെ ഗുഹയിൽ കയറിയിട്ട്, അല്ലെങ്കിൽ ഒരു ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് കയറിയിട്ട് നമ്മളിങ്ങനെ സൗണ്ട് വെക്കുമ്പം എക്കോ അടിക്കത്തില്ലേ,
നമ്മൾ പറയുന്ന സൗണ്ട് എക്കോ വരും അല്ലേ, അതുപോലെ നല്ല മുഴങ്ങി കേൾക്കണം. നോക്കി പറഞ്ഞേ മക്കൾ, അക്ഷരങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അക്ഷരങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം മുതലേ അക്ഷരങ്ങൾ കറക്റ്റ് ചെയ്തത്. നോക്ക്, അടുത്തതോ ദാലാണല്ലേ, ദാൽ. നമ്മൾ ഈ ഹർക്കത്തുകൾ, മക്കൾ ഹർക്കത്തുകൾ ജസ്റ്റ് നോക്കിക്കോ. നമുക്ക് യു കെ ജി ക്ലാസ്സിൽ വരുമ്പോൾ ഹർക്കത്തുകൾ പഠിക്കാം. ഫത്തഹ കസ്ര നമുക്ക് യു കെ ജി ക്ലാസ്സിൽ പഠിക്കാം. എന്നാലും ജസ്റ്റ് ആ താഴെ കിടക്കുന്ന അക്ഷരം കസറാണ്, മുകളിൽ കിടക്കുന്നത് ഫത്തഹാണ്, പിന്നെ ലമ്മാണ് എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഖുർആൻ നോക്കി ഓതാൻ മക്കൾക്ക് എളുപ്പമായിരിക്കും. മൂന്നാമത്തെ അക്ഷരം, നമ്മൾ ലാസ്റ്റത്തെ അക്ഷരം നോക്കിയാൽ നൂൻ അല്ലേ, നൂനാണ്. അപ്പൊ നോക്ക് എങ്ങനെ ഓതും, ഇഹ്ദീന ഇഹ്ദീന. ഇവിടെ എന്താ പ്രത്യേകത വന്നത്, ഇഹ്ദീന അല്ല, ഹാ തൊണ്ടയുടെ മധ്യത്തുനിന്ന് വരുന്ന ഹായേ അല്ല. നമ്മൾ എങ്ങനെ പറയണം, ഇഹ്ദീന, ഇങ്ങനെ മുഴങ്ങി പറയണം അല്ലേ, ഇഹ്ദീന ഇഹ്ദീന. അപ്പൊ മക്കള് അക്ഷരങ്ങള് എന്ത് ചെയ്യണം, നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇഹ്ദീന നോക്ക. അടുത്തത് സ്വാദ്, സ്വാദാ കിടക്കുന്നത്, ഇഹ്ദീന സ്വാ. സ്വാദിന് കസർ വരുമ്പം സ്വൈ. നോക്ക് അടുത്ത അക്ഷരം ഏതാ, താഴെ നോക്കി താഴെ കിടക്കുന്ന ആദ്യത്തെ അക്ഷരം അലിഫ് ലാം കിടപ്പുണ്ട് അല്ലേ, ഹർക്കത്ത് വന്ന അക്ഷരം സ്വാദാണ്. ആ സ്വാദിന് എന്താ കിടക്കുന്നത്, മുകളിൽ ശബ്ദമുണ്ട്, അതിനെ കട്ടിയാക്കി ഉച്ചരിക്കണം. അലിഫ് ലാമിന് ശേഷം സ്വാദ് വരുമ്പം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അലിഫ് ലാമിനെ ഉച്ചരിക്കാം. അലിഫ് ലാമിന് ശേഷം ഷദ് വരുമ്പം, അലിഫ് ലാമിന് ശേഷമുള്ള അക്ഷരത്തിന് ഷെദ്ദാണ് വരുന്നതെങ്കിൽ നമ്മൾ ഈ അലിഫ് ലാമിനെ ഉച്ചരിക്കത്തില്ല. നിയമങ്ങളൊക്കെ മിസ്സിനെ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇൻഷാല്ലാ പഠിപ്പിക്കാം. എന്നാലും ജസ്റ്റ് മിസ് പറയുവാണ്, ഇഹ്ദീന അൽ സീറോ പറയത്തില്ല, ഇഹ്ദീന സ്വീറോ. സ്വാദിന് ഷെദ് കൊടുത്ത് ഷെദ് വരുന്ന അക്ഷരത്തിന് നമ്മൾ കട്ടി കൂട്ടി ഉച്ചരിക്കണം. സ്വാദിന് ഇവിടെ ഷെദ് ഉള്ളത് കൊണ്ട് സ്വാദിനെ എങ്ങനെ ഉച്ചരിക്കണം, ഇഹ്ദീന സ്വീറോ ത്വൽ. സ്വാദ് സ്വാദാണത് അല്ലേ, സ്വാദ് എങ്ങനെയാ പറയണ്ട, സാന്നാണോ പറയണ്ട, ഇഹ്ദീന സിറാത്തലാണോ, സിറാത്തൽ അല്ല, സിറാത്തൽ അല്ല, സ്വീ സ്വീ സ്വീറോ ത്വ. ഏതാ നോക്ക് താലത്, ഈ അക്ഷരം ഏതാ, തല ത്വ. ഏതാ അക്ഷരം, ത്വ. അക്ഷരങ്ങളുടെ വ്യത്യാസങ്ങൾ മക്കൾക്ക് അറിയാലോ, ഓരോ അക്ഷരങ്ങളും ഉച്ചരിക്കേണ്ടത് എങ്ങനെയാണെന്ന് മക്കൾക്ക് അറിയാലോ, അതിൻ്റെ മഹ്റജുകൾ അറിയാലോ. അപ്പം അതനുസരിച്ച് അക്ഷരങ്ങൾ ശ്രദ്ധയോടുകൂടി ഓതണം കേട്ടോ. നമ്മളിവിടെ കാണാപ്പാടമല്ല പഠിക്കുന്നത്, അക്ഷരങ്ങൾ മനസ്സിലാക്കിയാണ് പഠിക്കേണ്ടത് അല്ലേ. ഇഹ്ദീന 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 സ്വീറോത്തുൽ. ഇഹ്ദീന ചേർത്ത് ഓതുമ്പോൾ എങ്ങനെ പറയും, ഇഹ്ദീന സ്വീറോത്തുൽ, ഇഹ്ദീന സ്വീറോത്തുൽ. മുസ്തഖീം, മുസ്തഖീം അല്ല, മുസ്തഖീം മുസ്തഖീം. ഖാഫ് അണ്ണാക്കിൽ നിന്ന് വരുന്ന ഖാഫ് അല്ലേ. ഇവിടുത്തെ ഓരോ അക്ഷരങ്ങൾക്കും നോക്കി എല്ലാം നല്ല കട്ടി കൂട്ടി പറയേണ്ട അക്ഷരങ്ങളും നല്ല മുഴക്കത്തോടു കൂടി പറയേണ്ട അക്ഷരമാണ് അല്ലേ. സ്വാദ് ത്വ ഖാഫ്. മക്കൾ ഈ അക്ഷരങ്ങൾ പറയുമ്പം ഹാ പറയരുത്, സീൻ പറയരുത്, താ പറയരുത്, കാഫ് പറയരുത്. ഇതെല്ലാം എങ്ങനെ പറയണം, ഹാ സ്വാദ് ത്വ ഖാഫ്. ഇഹ്ദീന ഇഹ്ദീന സ്വിറാത്തുൽ മുസ്തഖീം, ഇഹ്ദീന സ്വിറാത്തുൽ മുസ്തഖീം. ഞങ്ങളെ നീ നേർമാർഗത്തിൽ നയിക്കണമേ. അള്ളാഹുവിനോട് നമ്മൾ പറയുന്നത് എന്താ, അള്ളാഹുവെ ഞങ്ങളെ നീ നേർമാർഗത്തിൽ നയിക്കണമേ, നേർമാർഗത്തിലാക്കണമേ അല്ലേ. അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ്, അള്ളാഹുവെ ഞങ്ങളെ നീ നല്ല മാർഗത്തിൽ, നല്ലവരുടെ നല്ല നല്ല രീതിയിൽ അല്ലേ, നല്ല മാർഗത്തിലേക്ക് ആക്കണമേ, അല്ലെങ്കിൽ നയിക്കണമേ. ഇഹ്ദീന സ്വിറാത്തുൽ മുസ്തഖീം. നമുക്കിന്ന് നമ്മൾ ഇതുവരെ പഠിച്ച ആയത്തുകൾ സൂറത്തുൽ ഫാത്തിഹ, നമുക്ക് ഇത്രയും ആയത്തുകളൊന്നും ഓതാം. ഇനി അടുത്തത് ഒരായത്ത് കൂടിയേ ഉള്ളൂ അല്ലേ, ആ ഒരായത്തിനെ നമുക്ക് ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. മക്കളെ ഇത്രയും പഠിച്ച ഓരോ എന്താണ, ഓരോ ആയത്തുകളും നന്നായിട്ട് അക്ഷരങ്ങൾ നോക്കി നന്നായിട്ട് മനസ്സിലാക്കി നല്ലതുപോലെ മഹ്റജ് ആ ഓരോ അക്ഷരങ്ങളും അതിൻ്റെ കറക്റ്റ് മഹ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം കേട്ടോ. ആദ്യം മുതൽ നമുക്കൊന്ന് ഓതിയിട്ട് നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാമേ. ഔദുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആലമീൻ അല്ലേ ആലമീൻ ആണോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം അർറഹ്മാനിർ റഹീം അവിടെ രണ്ടും ഹാല അല്ലേ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم اهدنا الصراط المستقيم الحمد لله فاتحة نملا ഒരു ആയത്ത് ഒഴിച്ച് ബാക്കി എല്ലാ ആയത്തുകളും പഠിച്ചു അല്ലേ ഈ ഫാത്തിഹ നമ്മുടെ നമസ്കാരത്തിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മരിക്കുന്നത് വരെ നമുക്ക് ഫാത്തിഹ നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ്. ഫാത്തിഹയിൽ ഒരു തെറ്റ് വന്നാൽ നമ്മുടെ നമസ്കാരത്തിൽ തെറ്റ് വരും. ഫാത്തിഹയിൽ ഒരു തെറ്റ് വന്നാൽ നമ്മുടെ ഒരു കാര്യങ്ങളും ശരിയല്ല അല്ലേ. നമസ്കാരം ശരിയല്ലെങ്കിൽ വല്ലതും ശരിയാവുമോ? ഇല്ല. അതുകൊണ്ട് ഫാത്തിഹ നന്നായിട്ട് എല്ലാം മഹ്റജുകളും അതിൻ്റെ നിയമങ്ങളും ഒക്കെ കറക്റ്റാക്കി പഠിക്കേണ്ടത് നമുക്ക് നിർബന്ധമാണ് അല്ലേ. അപ്പോൾ മക്കൾ ഈ കുഞ്ഞിലേ ഈ ഫാത്തിഹ ക്ലിയറാക്കിയാൽ ബാക്കിയെല്ലാം നമുക്ക് പുറകെ വരും വന്നോളൂ അല്ലേ. നമസ്കാരത്തിലും എല്ലാം നമുക്ക് ഫാത്തിഹ ഓതണ്ടേ? മക്കൾ ഇനി ഫാത്തിഹ പഠിച്ചതിന് ശേഷം ഉമ്മയുടെ കൂടെ നിന്ന് നിസ്കരിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. വീട്ടിലുള്ള എല്ലാവർക്കും മക്കൾ ഫാത്തിഹ പഠിപ്പിച്ച് കൊടുക്കത്തില്ലേ? പഠിപ്പിച്ചു കൊടുക്കണേ ഇൻഷാ അല്ലാ. അല്ലാഹു എല്ലാ മക്കളെയും ഹാഫിളത്തുകളും സ്വാലിഹത്തുകളും ഒക്കെ ആക്കി മാറ്റട്ടെ. അപ്പം നമുക്കിന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. സുബ്ഹാന അല്ലാഹി വബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.